സാമിച്ചൊരു കട്ടിങ് ഒറ്റ കട്ടിങ്ങിൻ്റെ കാര്യം ഉണ്ടാവുന്നുള്ളത് എന്താ ഇപ്പം പറയുക ഈ ചെങ്ക പൊന്നാരമേച്ച് എന്തിച്ച് കാണിച്ച ആ സമയത്ത് ഒരു കട്ടിങ് എനിക്ക് ചെയ്യാൻ പറ്റില്ല. ആ സമയത്ത് ഞാൻ അന്നൊക്കെ അടിച്ചിട്ടുള്ള ഗോളിൻ്റെ പവർ എന്താ വെച്ചിട്ട് എന്താ എനിക്ക് മനസ്സിലാവാത്തത്? ഞങ്ങൾ അങ്ങനെ ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങുക ഇത് കളിയാണിത്. കയ്യാങ്കളിയൊക്കെ വരുമ്പോൾ ഇത്തിരി അതിനനുസരിച്ച് അങ്ങോട്ട് പ്രതികരിക്കണോ? ആ നെയ്മറിനെ കണ്ടുപിടിക്കുക അതിന് എന്ത് ജാതി അഭിനയ അഭിനയിക്കണത് അത് കണ്ടുപഠിക്കേ. അതേമാതിരി ആവണം, ഒത്തിരി കള്ളത്തരൊക്കെ വേണം ഉള്ളില്. പ്രത്യേക സബ്ജക്ട് വഴിപാട് കഴിക്കേണ്ടവർ കൗണ്ടറിൽ വന്ന് രശീതിയാക്കേണ്ടതാണ്. പൈസ തിന്നാൽ മാത്രമേ വഴിപാട് കഴിക്കാനാവുള്ളൂ, അല്ലാതെ അങ്ങനെ ഇങ്ങനെ തിരിഞ്ഞു നടന്നിട്ട് കാര്യമില്ല. അതുപോലെ അവരവരുടെ പാദരക്ഷകൾ അവരവരുടെ ഉത്തരവാദിത്വത്തിൽ സംരക്ഷിക്കേണ്ടതാണ്. അതുപോലെ പൈസയോ മറ്റു സ്വർണ്ണാഭരണങ്ങളോ എല്ലാം സ്വന്തമായി അത് വളരെ ഭദ്രതയോട് സൂക്ഷിക്കേണ്ടതാണ്. കള്ളന്മാരുടെ ശല്യമുണ്ട്. ഭക്ഷണം അവിടെ തയ്യാറായിട്ടുണ്ട്, അത് കഴിച്ചിട്ട് പോകുമ്പോൾ വഴിപാടും കൂടെ കഴിക്കണം, അല്ലാതെ ഭക്ഷണം മാത്രം കഴിച്ചിട്ട് പോയാൽ പോരാ. പിന്നെ ഇതുണ്ടല്ലോ, എല്ലാവരും ഈ പാദരക്ഷകളിൽ അവരവരെ കൈമേന്നെ സൂക്ഷിക്കണം, അല്ലെങ്കിൽ അത് നഷ്ടപ്പെട്ടിട്ട് ഇവിടെ വന്നിട്ട് നിലവിളിച്ചിട്ട് കാര്യമില്ല. അതുപോലെ സ്വർണ്ണാഭരണങ്ങളോ മറ്റു പൈസ മറ്റേ ഇതുണ്ടെങ്കിൽ അവരവർ സൂക്ഷിച്ചോളാം. ഒന്നും നമുക്ക് ഇവിടുന്ന് ഒന്നും അതിന് ആളാവാൻ പറ്റില്ല. പേരെന്നാ? പേര് വിനീത്. നക്ഷത്രം? കന്നി. കന്യ? കന്നി മാസല്ലേ? ആ സോറി, രോഹിണി. കന്നിയില് രോഹിണി. രോഹിണി രോഹിണി ശരിയാ. ചേട്ടാ, ഒരു ശത്രു സംഹാര പൂജ. പുഷ്പാഞ്ജലി. പുഷ്പാഞ്ജലി 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 ഞങ്ങൾ ഉദ്ദേശം തന്നെ. പേര്? പേര് മെസ്സി. മെസ്സി മെസ്സിയാ? ആ മെസ്സി മെസ്സി. അതെ. നക്ഷത്രം? നക്ഷത്രം നക്ഷത്രം ഓ നക്ഷത്രമൊക്കെ പിടുത്തല്ലോ. ഓനൊരു സ്റ്റാറാണ്, ഓനൊരു സ്റ്റാർ, വേറെ നക്ഷത്രം ആവശ്യമില്ല. നക്ഷത്രം ജന്മനക്ഷത്രം നിങ്ങൾക്ക് അറിയോ? മെസ്സിയുടെ നിങ്ങൾക്ക് അറിയില്ല അല്ലേ? ഞാൻ കേട്ടോ ചോദിച്ചോട്ടോ, ഒരു മിനിറ്റ്. ഹലോ, അടുത്തിട്ടില്ല അല്ലേ? തിരക്കൂട്ടിട്ട്. ആ അതെ പ്യാരേ, മെസ്സിയുടെ ജന്മനക്ഷത്രം ഏതാണ്? ഏ അറിയില്ലേ? എന്തിനാണോ ചങ്ങായി ഒക്കെ ഇക്കറിയില്ല. ആ ആ ആ ആ എന്നാ ശരി വെച്ചോ, ഞാൻ വിളിക്കാം. അതെ, മൊത്തത്തിൽ എത്ര നക്ഷത്രം ഉണ്ട്? 27. 27 ഉണ്ടോ? അന്നാ 27 കൊടുത്തോ, അത് ഏതാ നിക്കറിയില്ല. 27 നക്ഷത്രവും വെച്ചിട്ട് അങ്ങോട്ട് കൊടുത്തോ പേര്. പൈസ ആയിക്കോട്ടെ, നമുക്ക് പ്രശ്നമില്ല. ഓനക്കൊരു പരിക്കുണ്ടാവരുത്. അതിന് ഏത് ശത്രുക്കൾ വന്നാലും കെട്ടി പറഞ്ഞ് അങ്ങോട്ട് വീഴണം. ഓനിങ്ങനെ ആൾക്കാരുടെ ഇടയിൽ കൂടെ ബോൾ കട്ട് ചെയ്ത് കൊണ്ടിട്ട് ഒറ്റ അടി അടിക്കുമ്പോൾ ഗോളിക്ക് പിടിക്കാൻ കിട്ടരുത്. ഓൻ അടിക്കണ ഒരു ബോളും ഗോളിക്ക് പിടിക്കാൻ കിട്ടരുത്. പാൽപ്പായസം കൂടെ ആവട്ടെ. പാൽപ്പായസ? അല്ല, ഇതിപ്പോ എങ്ങനെ കൊണ്ടുപോയി കൊടുക്കുക? ഖത്തറിലാണ്. ആയിക്കോട്ടെ, ഇവിടെ കഴിച്ചാൽ മതി, എന്നാ അയാൾക്ക് അതിന്റെ ഗുണം കിട്ടും. ഇവിടെ കഴിച്ചാൽ മതിയോ? ഞാൻ കഴിച്ചാലും മതിയോ? നിങ്ങൾ കഴിച്ചാൽ അതിന്റെ ഗുണം അയാൾക്ക് കിട്ടും. ആ അത് മതി, അത് മതി. എന്നാ എഴുതിക്കോളി. ആ പാൽപ്പായസവും എല്ലാ നക്ഷത്രവും 27 നക്ഷത്രവും വെച്ചിട്ട് എഴുതിക്കോളി. ഏതാ നക്ഷത്രത്തിലെ പെടുക എന്നൊക്കെ അറിയില്ല. ഒരു അടങ്ങലുണ്ടാവരുത്, അത്ര ഉള്ളു. എൻ്റെ കുട്ടിക്ക് ഒരു അടങ്ങലില്ലാതെ കളിക്കാൻ പറ്റണം. ആ ഇത്രയേ ഉള്ളൂ. അത് ശരി ശരി. കണ്ട കായ് ചിലവാക്കിയിട്ട് അവിടെ കളിക്കുമ്പോൾ 250 രൂപ ഇല്ല പറഞ്ഞാൽ ശരിയാണ് കേട്ടോ. എന്നാ ശരി കേട്ടോ, ഉഷാറാവും. ആയിക്കോട്ടെ, പ്രാർത്ഥിക്കട്ടോ. നിങ്ങളും പ്രാർത്ഥിക്കും, നമ്മളും പ്രാർത്ഥിക്കാം. നമ്മുടെ ടീം തന്നെയാണ്. അതെ അതെ. ഭ്രാന്തനാന്ന് തോന്നുന്നു. എങ്ങനെങ്കിലും മിസ് ഒരു ഗോൾ അടിച്ചാൽ മതിയായിരുന്നു, ഇല്ലെങ്കിൽ ഓൻ എന്നെ ഒന്നടിക്കും. അതെ, മറ്റേ ഇത് തന്നില്ലല്ലോ പാൽപ്പായസം. പാൽപായസം ആ കൗണ്ടറിന് കിട്ടും. എവിടെ? അവിടെ അപ്പുറത്തുണ്ട് കൗണ്ടർ. അതെ അതെ, ആ ശരി. അപ്പൊ ഇത് കാണിച്ചാൽ മതി, ഋഷിത് അവിടെ കാണിച്ചാൽ മതി. കാണിച്ചാൽ മതി അല്ലേ? ആ എന്നാ ശരി, എന്നാ ശരി. ഭക്തജനങ്ങളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ഫുട്ബോൾ കളിയുമായുള്ള എല്ലാ വഴിപാടുകളും ഇവിടെ കൗണ്ടറിൽ അടക്കാവുന്നതാണ്, രസീതിയാക്കാവുന്നതാണ്. കളിയായിട്ടുള്ള എല്ലാ ക്രിക്കറ്റ് കളിയായാലും ഫുട്ബോൾ കളിയായാലും എല്ലാം ഇവിടെ പ്രാർത്ഥിച്ചിട്ട് രസീതിയാക്കാവുന്നതാണ്. അതുപോലെ കൗണ്ടറിൽ നിന്ന് വന്ന് രസീതി ആക്കിയാൽ മാത്രമേ വഴിപാട് നടക്കുകയുള്ളൂ. അതുകൊണ്ട് അതിലും തിരിഞ്ഞു നടന്നിട്ട് കാര്യമില്ല, കൗണ്ടറിൽ വന്ന് രസീതിയാക്കണം. അതുപോലെ ആളുകൾ ഭക്ഷണം കഴിക്കാൻ നിൽക്കുന്നുണ്ട്, ആരും ഇവിടെ വഴിപാട് കഴിക്കാൻ വരുന്നില്ല. അതെന്താണെന്ന് മനസ്സിലാവുന്നില്ല. എന്നതിന്റെ അർത്ഥം അതെ, അവര് മാത്രല്ല, നമ്മള് ഗ്രൂപ്പ് ചാമ്പ്യന്മാരെ. ഇതുപോലെ ഒന്ന് വേഗം കെട്ട് കണ്ണപ്പ അവിടെ പോയല്ല, ഇനി അവൻ വന്നു കഴിഞ്ഞാൽ അവനായിട്ട് ഉടക്കേണ്ടി വരും. നമ്മുടെ കൂടി കിട്ടുന്ന അയാൾക്ക് എന്താ വേണം? തെങ്ങ് വെളികളിൽ നിൽക്കുന്നു, നമുക്ക് കുഴപ്പം തന്നെ. തെങ്ങ് വെളിയിലാണെങ്കിലും ഞാൻ അയാളുടെ പറമ്പിന്റെ മണ്ടക്കിൽ ഇരിക്കുന്നത്. ഒന്നിന്റെ വീടിന്റെ അവിടെയും ഒന്ന് വായനശാലിന്റെ അവിടെയും കെട്ടണം. അല്ലേ സുഖേട്ടാ, ഇതെന്തൊരു മര്യാദയുടെ നിങ്ങൾ ഈ കാണിക്കണത്? എന്തേ, ഞങ്ങളുടെ കൊടിയുടെ മോളിൽ കൊണ്ടെന്നാണ് നിങ്ങളുടെ കൊടി കെട്ടണത്? നിങ്ങളുടെ കൊടി താഴ്ത്തല്ലേ, ഞങ്ങളുടെ മോളിലല്ലേ? തൊട്ടില്ലല്ലോ. താഴ്ത്താന്ന് പറഞ്ഞാൽ ഞങ്ങൾ ജയിച്ചിട്ട് കെട്ടിയൊക്കെയാണ്. പോളണ്ടായിട്ടുള്ള മത്സരത്തിൽ ഞങ്ങൾ ജയിച്ച് പ്രീ ക്വാർട്ടറിൽ കയറിയോണ്ട് കെട്ടിയേക്കണം. ഞങ്ങൾ പ്രീ ക്വാർട്ടറിൽ, നിങ്ങൾ തോറ്റല്ല. ഞങ്ങൾ അവസാന കളി ക്യാമറൂണിനോട് തോറ്റു പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? അതിന്റെ മുമ്പ് രണ്ട് കളി ആണുങ്ങളെ പോലെ ജയിച്ചിട്ട് ഗ്രൂപ്പ് ചാമ്പ്യന്മാരായ അത് തോറ്റ വർത്താനം പറയല്ലേ. അങ്ങനെയെങ്കിൽ ഞങ്ങൾ കോപ്പ അമേരിക്ക അടിച്ചതാണ് എന്ന് പറഞ്ഞ് ഞങ്ങൾ മോളി ഈ കോപ്പ അമേരിക്ക കുറെ അടിച്ചതാ. 16 മത്സരം തോക്കാൻ വന്നല്ലേ നമ്മള്? 16 മത്സരം. വർത്താനം നിർത്തിക്കോ. നമ്മുടെ ആശാം മെസ്സി കോയാടെ വീടിന്റെ വാതുക്ക നിങ്ങളുടെ കൊടി കൊണ്ടെന്ന് കെട്ടണ മര്യാദ. ഇത് പൊതുസ്ഥലത്തുള്ള തെങ്ങുമ്പല്ലേ? പൊതുസ്ഥലോടെ ഇത് ഞങ്ങളെ ചൊറിയാൻ വേണ്ടിട്ടല്ലേ, മനഃപൂർവ്വം ചൊറിയാൻ വേണ്ടിട്ടല്ലേ? നിങ്ങൾ ഞങ്ങൾ അർഹതപ്പെട്ടടുത്ത് കെട്ടി. നിങ്ങളുടെ അഹങ്കാരത്തിന്റെ അബൂബക്കർ ഭായി ഉണ്ടെന്ന് നെഞ്ചത്തിട്ട് തന്നത് കാമറൂണ്ടാ. ഞങ്ങൾ മനഃപൂർവ്വം തോറ്റു കൊടുത്താടാ, അല്ലെങ്കിൽ ഞങ്ങൾ നെയ്മറെ ഇറക്കില്ലേ? ആ നെയ്മറെ ഇറക്കാൻ ഞാൻ നന്നായി, അതുകൊണ്ട് മറ്റുള്ളവർക്ക് കളിക്കാൻ പറ്റി. എന്താണ് ഇവൻ ഈ കണ്ടോടത്തെ കോടി ഒന്ന് നെഞ്ചും തല്ലി വീണ് 1.5 മണിക്കൂർ കളയൂലേ? അതൊന്നല്ല, നല്ല കളിക്കാരനെ മനഃപൂർവ്വം കാല് വെച്ച് ചവിട്ടി വീഴ്ത്തിട്ടാണ് അവനൊന്ന് കളിക്കാൻ വിട്ടോക്കെ. അപ്പൊ വിവരറിയാം സൂതേട്ടാ, നമ്മുടെ മിശിഹായുടെ ഗോളുകൾ എന്ന് പറഞ്ഞാലേ കവിതകളാണ്, കവിതകള്. ഇപ്പൊ കാമറൂണിന്റെ അടുത്ത് കിട്ടിയാലേ എടുത്തോ. എന്റെ കോയൊക്കെ നിങ്ങൾ എവിടെ പോയി കിടക്കണ? ഇത് കാണിക്കണണ്ട സൂതേട്ടൻ, നമ്മുടെ കൊടിയുടെ മുകളിൽ ആ ലെങ്കോട്ടി വലിച്ചു കെട്ടിയൊക്കെ ശരിയാണ്. പക്ഷെ ഇങ്ങക്ക് ഒരു വിവരം എന്ന് പറഞ്ഞില്ല, ഇതൊരു കേര വൃക്ഷമാണ്. ഇത്ര മാന്യമായിട്ടൊരു വൃക്ഷത്തിന്റെ മുകളിൽ ഇത് അർജന്റീനയുടെ കൊടിയും ശരി, ഈ ബ്രസീലിന്റെ കൊടിയൊക്കെ വല്ല കൊന്നയുടെ മുകളിൽ കെട്ടല്ലാണ്ട് നാണല്ലേ ഇങ്ങക്ക്? എന്താ ഈ പറഞ്ഞ ആൾക്കാർക്കൊക്കെ അറിയാം ഞങ്ങൾ ഒന്നിനും കൊള്ളാത്ത. അതെ, 5 പ്രാവശ്യം വർത്താനൊന്നും പറയാക്കണ്ട. അപ്പൊ ആൾക്കാർക്ക് എല്ലാവരും ഇത് അർജന്റീന ആഹാരം കളയില്ലെങ്കിൽ നിങ്ങൾ ഒന്നാമത്തെ മഞ്ഞക്കുപ്പായിട്ട് ഇറങ്ങല്ലേ? ആൾക്കാർക്ക് ഛർദിക്കാൻ അതിനെ പറഞ്ഞ് നാണാവൂ ഞങ്ങൾക്ക്. ഈ 6 മാസമായി കുട്ടികള് തൂറിയ മഞ്ഞപ്പത് തൂറിയ മറ്റം അതെന്താ ഒരു ഇത്തിരി പരിഗണന ഞങ്ങൾക്ക് ഈ ടൂർണമെന്റ് കോട്ടച്ചിട്ടാണ് അർജന്റീന കൂടെ. ഞാൻ ഒരു കാര്യം പറഞ്ഞു, നിങ്ങൾ ഈ 6 മാസമായ കുട്ടികൾ തൂറിയ മഞ്ഞപ്പത് തൂറിയ മറ്റ കളർ ഇട്ടിട്ട് പുറത്തിറങ്ങരുത്. അത് ആദ്യം മനസ്സിലാക്കി. നിങ്ങൾ ഊരി കളയില്ലേ? നിങ്ങൾ ഈ നീല ഇഷ്ടപ്പെടുന്ന പോലെയാണ് ഞങ്ങൾ മഞ്ഞ ഇഷ്ടപ്പെടുന്നത്. അതിനെ പറഞ്ഞു നിങ്ങൾ ഈ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ മഞ്ഞ ഇഷ്ടപ്പെടുന്ന ഒരു നിങ്ങളാണ്. എന്താ വിവരില്ലാത്തതാണ് ആ ഇഷ്ടപ്പെടുന്നത്. ഞാൻ ഒരു കാര്യം പറയട്ടെ, നിങ്ങൾ ഏത് എടുത്ത് നോക്കി അപ്പൊ മഞ്ഞയിൽ ഏതാ ഗുണമുള്ള? മഞ്ഞപ്പിത്തം ഗുണമുള്ളതാണോ? അപകടമാണ്. മഞ്ഞക്കാർഡ് അപകടമാണ്. ഇനി ഒരു മോശപ്പെട്ട പത്രത്തിനെ കുറിച്ച് വരാൻ ആൾക്കാർ എന്താന്ന് പറയാ? മഞ്ഞപത്രം എന്നാ പറയാ. മനസ്സിലാക്കണോ? നിങ്ങൾ ഡയലോഗൊന്നും അടിക്കണ്ട. ട്രാഫിക് ലൈറ്റിൽ മഞ്ഞ ലൈറ്റ് കഴിഞ്ഞപ്പോഴേ എനിക്ക് മഞ്ഞ ഇഷ്ടമില്ല എന്ന് പറഞ്ഞിട്ട് വണ്ടി പിടിച്ച് തല പൊട്ടി കിടന്നല്ലേ. ആയിക്കോട്ടെ, അപ്പൊ തല പോയാലും വേണ്ടിയില്ല, മഞ്ഞല് ഞാൻ നിൽക്കൂല പറയുമ്പോ നിങ്ങൾക്ക് മനസ്സിലായിക്കൂടെ? പൊട്ട സാധനം വേറെ ഇല്ലാതെ മഞ്ഞക്ക് പോയ നീല വെച്ചോക്ക് അവിടെ നീലചിത്രം കൊടുക്കാം. ഒരു കാര്യം പറഞ്ഞേറ്റ നിങ്ങൾ എന്ത് നല്ലത് നോക്കിയോ, അപ്പൊ നക്ഷത്രം നീലയാണ്. ഈ എന്തൊരു സാധനം നല്ലതുണ്ടെങ്കിൽ അത് നീലയാണ്. അപ്പൊ നിങ്ങൾക്ക് നല്ലത് ഇഷ്ടമല്ല, അങ്ങനത്തെ ആൾക്കാർ ഇവിടെ വെക്കേണ്ടത് ഊരി കൊണ്ടുപോയി. ഞാൻ കാര്യം പറഞ്ഞ നിങ്ങൾ ഇത് ഇവിടെ കെട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വായനശാലയില് നിങ്ങൾ വെച്ചിട്ടുള്ള കൂടറ മീതെ ഞങ്ങൾ സാധനം കിട്ടും. വേണ്ട വേണ്ട തർക്കിക്കണ്ട. ആണാണെങ്കിൽ ഒരു കാര്യം ചെയ്യും, ഓസ്ട്രേലിയ ആയിട്ടുള്ള കളി ജയിക്കും. ഓസ്ട്രേലിയ ആയിട്ടുള്ള കളി നിങ്ങൾ ജയിച്ച വായനശാലയിലും ഞങ്ങളുടെ അർജന്റീനയുടെ കൂടെ ഓസ്ട്രേലിയനെ ജയിക്കുന്നു വിശ്വസിക്കാൻ. ഞങ്ങൾ മുമ്പേ അവര് തോറ്റെന്ന് കണക്കാക്കി കഥയാണ് അന്ന് കണക്കാക്കലല്ല. അതൊരു ഇഷ്വല്ല, ചങ്ങായി. അതെ, എന്താണ് ഇങ്ങനെ ബഹളം ഉണ്ടാക്കണത്? അത് ഈ നാട് റോഡിൽ വന്നിട്ട് എന്താ കാര്യം? എന്താണോ കേക്കിന്റെ വാസകളൊന്ന് കേക്കിന്റെ വീടിന്റെ ഉമ്മർത്ത് കൊണ്ടുവന്നിട്ട് ബ്രസീലിന്റെ കൂടി കെട്ടിയേക്കായി വിവരമില്ലാത്ത നോളേജ് ഇല്ലാത്ത അംക്കികള് ആലോചിച്ച് നോക്കാം. അതെ, അയാൾക്ക് വിഷമായില്ലേ? എന്തിനാ അത് ചെയ്തത്? അല്ല പക്ഷേ ഇത് കോയയുടെ വീട്ടിലല്ലോ, പുറത്ത് പബ്ലിക് ആയിട്ടുള്ള ഒരു തെങ്ങല്ലേ, അവർക്ക് കെട്ടാങ്കിൽ ഞങ്ങൾക്ക് തെങ്ങാണ് എന്നുള്ളൊരു ബോധെങ്കിലും എനിക്ക് വേണ്ടത്. കേരവൃക്ഷാണ്. ഈ കേരവൃക്ഷത്തിന്റെ മുകളിൽ ഇത്ര വൃത്തി കെട്ട ഒരു കൊടി കൊണ്ടത് കെട്ടാൻ പാടുണ്ടോ? ഞങ്ങൾ പിന്നെ അർജന്റീനയാണ്, ഞങ്ങൾക്ക് എവിടെ കേട്ടാ ഇത് പിന്നെ കാട്ടുപാട്ടൊന്നും ആലോചിച്ചു. ഇതിന്റെ പേരിൽ ഇങ്ങനെ വഴക്കുണ്ടാക്കുന്നത് ശരിയല്ല. ഞാൻ തന്നെ ഇപ്പൊ ഒരടി പിരിച്ചു വിട്ടിട്ടാ വരണത്. ആ ഉണ്ണിയും മന്മഥനും തമ്മില് ഒരാള് ഫ്രാൻസ്, ഒരാള് പോർച്ചുഗല്. ഉണ്ണി പോർച്ചുഗല പിന്നെ തോക്കാനുള്ള ടീമാണ്, തോറ്റോട്ടാ വിചാരിക്കുക. അതല്ല, അതേമാതിരിക്കല്ലല്ലോ അർജന്റീനയുടെ കാര്യം. ആലോചിച്ച് നോക്കുക മാസങ്ങള്. ഒന്നാമത്തെ കാര്യം എന്റെ കുട്ടി വിരമിക്കാണ്. എന്റെ മോന്റെ ഒരു അവസാനത്തെ കളിയാണ്. എന്റെ കുട്ടി പറഞ്ഞു എന്റെ മെസ്സി മോനെ വിരമിക്കാണ്, അപ്പൊ ആ വിരമിക്കണേന്റെ ഒരു ബഹുമാനം കൂടി നായ്ക്കള് കൊടുക്കണില്ല അല്ല പറയാണ്. ആലോചിച്ച് നോക്കി, അതിപ്പോ ഒരു കോടിയല്ലേ ഉള്ളൂ. ഒന്നാമത്തെ തെങ്ങുമ്പോ കെട്ടാൻ യോഗ്യത ഞങ്ങൾക്കില്ല. അല്ല ആദ്യമേ കെട്ടിയപ്പോ തന്നെ പറഞ്ഞത് അതെ. നിങ്ങളെ എല്ലാം വലിയ വലിയ ഒന്നിനാത്രം പോകുന്ന മനുഷ്യന്മാരാണ് നിങ്ങള് അല്ലെ, കുടുംബം നോക്കുന്ന ആൾക്കാരാണ്. വെറുതെ ഈ ഫുട്ബോളിന്റെ പേരിൽ ഇതേപോലെ തമ്മിൽ ഉണ്ടാക്കാൻ പാടില്ല, മോശമാണ്. അതെ സാറേ, ഒരു കാര്യം കൂടി ചെയ്യണം മാസേ. നമ്മുടെ വായനശാലയുടെ അതിന്റെ അവിടെ ഇവര് കൊടി വെച്ചിട്ടുണ്ട്, അത് ഇവരോട് അയക്കാൻ പറയുന്നത്. അങ്ങനെ ഇവര് അത്ര വലിയ കളിക്കാരാണെങ്കിൽ ഒരു വാശി കേട്ടായിരുന്നു. ഇവര് നമ്മുടെ ഓസ്ട്രേലിയ ആയിട്ടുള്ള കളി ഇവര് ജയിച്ചാൽ ഇവര് ഞങ്ങളുടെ കൊടറ മുകളിൽ വേറെ കൊടി വെച്ചോളാം. ഇവിടെ ബഹളം ഉണ്ടാക്കരുത്. ഇല്ല, നിന്റെ കൂടി ഞാൻ സൂചനക്ക് പോകോ, നീ നിന്റെ വീട്ടിലേക്ക് പോക്കോ. എടാ ഇവിടെ ബഹളം ഉണ്ടാക്കരുത്. ഈ പരിസരത്തേക്ക് കാണിച്ചു തന്നെ ആരോടെ കളിക്കണേ? പോയൊക്കെ ഇത് അമ്പലത്തിലെ പ്രസാദമല്ലേ? പ്രസാദം ഇവിടെ മെച്ചിമോന്റെ പ്രസാദാണ്. അർജന്റീനയുടെ പൊന്നു മോനെ എന്താ എന്താണ് കൊടിയേതാണ് നോക്കിയേ? എന്താ കൂടെ പോയത്? അർജന്റീനയുടെ പൊന്നു മക്കൾ കളി ചങ്ങ് ജയിക്കുമല്ലോ, കാൽപന്ത് കളിയില് കേമന്മാരാം നമ്മുടെ അർജന്റീന മക്കൾ. അർജന്റീനയുടെ പൊന്നു മക്കൾ മെസ്സി മോനെ ചക്കരക്കുട്ട, ഇപ്രാവശ്യത്തെ കാൽപന്ത് കളിയിലെ ചാമ്പ്യന്മാരാം നമ്മളല്ലോ. ചോറെടുത്താ എടുത്ത് വച്ചങ്ങോട്ട് വാ, വിശന്ന് കാളാണിക്ക്. അസൂയണേ ഒക്കേനും അസൂയാണ്, അതുകൊണ്ടൊന്നും നമുക്ക് പേടിക്കണ്ട വാനെ. ഇജ്ജ് പേടിക്കണ്ട, എനക്കൊരു ഗോളടിക്കാനുള്ള പുഷ്പാഞ്ജലി ഇറന്നിട്ടാ വരുന്നേ. ഗോളറിയണ്ടാട്ടോ, ഒന്നും വിശ്വാസമല്ലേ? എനിക്ക് വിശ്വാസമുണ്ട്, ഈ ഇജ്ജ് ഗോളടിക്കും. അതിനുള്ള സകല മരുന്ന് നമ്മൾ ചെയ്തിട്ടുണ്ട്, പേടിക്കണ്ട. താരപ്പം ഇങ്ങനെ തിരിച്ചു വെച്ചേക്കണ ചോറിനാ നേരത്തെ അതിന്റെ മുമ്പിൽ ഇങ്ങനെ ഇരുത്തണ്ടേ? എന്തപ്പത് എന്തപ്പത് ഇതെന്തപ്പട മഞ്ഞപ്പാത്രം അല്ലാണ്ട് ഒന്നും ഇല്ല എനിക്ക് കിട്ടാന്. ആ നീല പുല്ലുള്ള വെള്ള പ്ലേറ്റ് ഉണ്ടല്ലോ, എന്തൊരു കഷ്ടം. അത് കണ്ണില് കാണുന്ന മുഴുവൻ മഞ്ഞയാണ്. ഇതണ്ട, ഇത് മഞ്ഞ കൂട്ടാന്, ഇത് മഞ്ഞ, ഇത് എന്ത് മഞ്ഞ കളറില്, അത് മഞ്ഞ കളർ തന്നെ. ഏയ് ഒക്കെ ആലോചിക്കാൻ വയ്യ. അത് വേണ്ടക്ക്, ഈ മഞ്ഞ കൂട്ടാനും വേണ്ട. ഇതെന്താ കൊണ്ടുപോയി അവിടുന്ന്? ഇതെന്ത് എന്ത് കളറത്? അവിയല്. അവിയല് അവരുടെ ട്രൗസറിന്റെ കളറും പച്ച. അത് അവരുടെ ട്രൗസറാണ്. ഇത് ഈ മനപൂർവ്വം എന്നെ വേട്ടങ്ങറാക്കാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള കൂട്ടാനാണിത്, അല്ലാണ്ട് ഒന്നുമല്ല. ഈ മീൻ കൂട്ടാൻ മാത്രം മതി. ഡ്യൂട്ടി കഴിച്ചോണ്ട് ഞാൻ വേറെ ഒന്നും വേണ്ടക്ക്. എനിക്ക് കൊണ്ടായിക്കോ അവിടുന്ന്. ഞാൻ ഈ മീൻ കൂട്ടാൻ കൂട്ടിയിട്ട് തിന്നോണ്ട്. ഇതെന്ത് മീനാ? നെയ്മീൻ. നെയ്മീനോ? നെയ്മീന്ന് കേക്കുമ്പോ നയമറിന് ഓർമ്മ വരെയൊക്കെ പണി കാട്ടി വെച്ചാണ്. അനക്കറിയില്ല ഇഷ്ടമല്ലാന്ന്. എത്ര നല്ല മീനുകളുണ്ട്. വേറെ അർക്കുണ്ട്, അത് അർജന്റീന എന്നുള്ള മാച്ചുള്ള പേരാണ്. ആന തുടങ്ങണത്. അയില, അത് കുഴപ്പമില്ല. ആവോലി, അതൊക്കെ മാച്ചുള്ള പേരാണ്. അതൊന്നും മേടിക്കൂല. നെയ്മറിനെ കൊണ്ടൊന്ന് കുഴിച്ചിട്ടേക്ക പയ്യില്. എന്തിനുള്ള പുറപ്പാടം ചെയ്ക്ക് വേണ്ടത്? ഇതൊക്കെ ഉള്ള കളറൊക്കെ കൂട്ടാൻ മഞ്ഞയും പച്ചയും. ഇത്തിരി മീൻ കൂട്ടാൻ കൂട്ടാൻ ചച്ചപ്പ നെയ്മറും വേണ്ട. പച്ചച്ചോറ് തിന്നിട്ട് ഞാൻ വെള്ളം സാധാ ചോറ് തിന്നോണ്ട് മതി. ഇതെന്തപ്പത്? ഇതെവിടുന്ന എനിക്കിപ്പ ഈ മഞ്ഞ ചുരിദാറ്? അന്നോട് ആരപ്പം ഇതിടാൻ പറഞ്ഞത്? എവിടുന്ന് എനിക്ക് കിട്ടണുണ്ട് സൂറ? ഈ ലോകകപ്പ് ടൂർണമെന്റ് തുടങ്ങുന്ന സമയത്ത് എവിടുന്ന് എടുത്തോണ്ട്? ഇതുവരെ കണ്ടില്ലല്ലോ, ഞാൻ എടുത്തിട്ടില്ലല്ലോ. ഇത് ഇതാരെ മേടിച്ചെന്ന് എനിക്ക്? ഇത് ഇങ്ങടെ അളിയ മേടിച്ചെന്ന്. എന്റെ അളിയനോ? ആ എന്റെ ആങ്ങളാ. ആ അങ്ങനെ പറയോ? ബ്രസീലിന്റെ ആരാധകനാണ്. വേറെ ഇത് ഇന്നെ ചൊറിയാൻ വേണ്ടിട്ട് മേടിച്ചെന്നാ എനിക്ക്. ഇത് മര്യാദ മാറ്റിക്കളി സൂറയ്യേ. അല്ലെങ്കിൽ തന്നെ വയ്യാതെ നിക്കാണ്, വയ്യാതെ ഉണ്ടാക്കിയതാണ് ഞാൻ. അതൊക്കെ അജി ഉണ്ടാക്കണ്ട. ഇജ്ജി ഇന്നെ തോൽപ്പിക്കാൻ വേണ്ടി ഇതൊന്നും ഉണ്ടാക്കണ്ട. ഇജ്ജ് മാറ്റിട്ടെ, ഇജ്ജ് മാറ്റിട്ടെ. ഇജ്ജ് അത് മാറ്റിട്ട് മതി പോ. എന്നിട്ട് ഞാൻ കഴിക്കണല്ലോ. ചെല്ലി അയക്കൊന്നുമില്ല. ഇജ്ജ് മാറ്റിട്ട് ഇത് മാറ്റിയിട്ടുള്ള കളിയുള്ളൂ. ഇനി ആ ഒരു കുഴപ്പമില്ല. ഇജ്ജ് മാറ്റി ആ ഈ എപ്പിട്ടാലും വേണ്ടിയില്ല. അത് മാറ്റി. ഈ പച്ച മഞ്ഞൊന്നും ഇവിടെ വേണ്ട. എന്ത് ഇത് അവരുടെ ട്രൗസറിന്റെ കളറല്ല ഇത്. ഇത് നോക്ക്, ഇതണ്ടാ ഇതണ്ട ക്യാപ്റ്റൻ ബാൻഡ് ആണ്. ആ അതാണ്, അതാണ് ഈ പച്ച. ഇതാ ഇതണ്ടാ കൈമോക്ക്, ആ പച്ചയാണിത്. ജിന്നു ഉപദേശിക്കാണ്ട് ഇജാ മാറ്റി. ആ മാറ്റിട്ട് പോയോ? ആ ഒന്നുമില്ല. ഈ പോയി മാറ്റത് മുത്തേ. അറിയാണ്ടാണ് കേട്ടോ ഓൾക്ക്. ഓൾക്ക് ഒരു വിവരം എന്ന് പറഞ്ഞില്ല, ബോധം എന്ന് പറഞ്ഞ ഓൾക്കില്ല. അതുകൊണ്ട് സംഭവിച്ചു പോണാണ്. തെങ്ങേ, അനക്ക് ഈ തേങ്ങ ഒന്നും കൂടി ഇങ്ങനെ റൗണ്ടിൽ സ്പേസ് ഇങ്ങനെ ഒരു ഷേപ്പിൽ ഉണ്ടാക്കി വെച്ചാൽ ഇത് പാവപ്പെട്ട കുട്ടികൾക്ക് പന്താക്കാരുന്നില്ല അല്ലേ? ഉണ്ടോ? ഇതിപ്പോ എങ്ങനെ അതുകൊണ്ട് കളിക്കാം? ഇതൊക്കെ ചെറുപ്പത്തിൽ കായില്ലാണ്ട് പന്ത് വാങ്ങാൻ കായില്ലാണ്ട് എത്ര ഇടങ്ങറായിക്കണേ ഞാൻ കുത്തി. ഞാൻ ഇനി അടുത്ത പ്രാവശ്യം ഇത്തിരി കൂടി റൗണ്ട് ചെയ്തിട്ട് അങ്ങനെ മാറി 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 അവസാനം പന്ത് മാറി ആക്കണം ജി. മെസ്സിക്കോയെ ഏ ഇങ്ങോട്ട് വാ, കണ്ട നന്നായി. എന്താണ് ഏയ് നിങ്ങൾ എൻ്റെ റൊണാൾഡോ കളിക്കളത്തിൽ വീണ് അപകടം പറ്റാൻ വേണ്ടിയിട്ട് ശത്രു സംഹാര പൂജ നടത്തിയെന്ന് ഞാൻ അറിഞ്ഞു. മനസ്സിലായില്ല? ആ എന്ന് എനിക്ക് മനസ്സിലായി. എൻ്റെ റൊണാൾഡോ കളിക്കളത്തിൽ വീണ് പടയാൻ വേണ്ടിയിട്ട് നിങ്ങൾ മെസ്സി ജയിക്കാനും വേണ്ടിയിട്ട് ശത്രു സംഹാര പൂജ നടത്തിയില്ലേ? മെസ്സി ജയിക്കാൻ വേണ്ടിയിട്ട് ശത്രു സംഹാര പൂജ നടത്തിയത് എൻ്റെ കഴിവ്, എൻ്റെ കായി അത് കൊടുത്തിട്ടാണ് ഞാൻ ചെയ്തത്. അല്ലാണ്ട് എൻ്റെ ടീമിലത്തെ ആൾക്കാരെ കാര്യം നോക്കല ലക്ക് പണി. എന്റെ കോയെ, നിങ്ങളൊരു കളിക്കാരനെ സ്നേഹിക്കുന്ന ആൾ തൊട്ട് നിങ്ങളുടെ ഒരു ബഹുമാനവും സ്നേഹവും ഒരു ആദരവും ഇറക്കി ഉണ്ടായി. മെസ്സി തീർന്നില്ലേ? തീർന്നില്ലേ? നമ്മുടെ റൊണാൾഡോ 10-12 കോല ഇനിയും നിൽക്കും. ഇജ്ജ് നിൽക്കുവെച്ചെങ്കിൽ അതിനമാര് നിന്നിട്ട് തന്നെയാണ് ഓനും കളിച്ചിരുന്നത്. കണ്ട കാലം ഓനൊരു നിശ്ചിത പ്രായം കഴിയുമ്പോ വിരമിക്കണോ? ആരും ഇജ്ജ് പോയിക്കളാവാത്തത് ഏടാത് കളിക്കാരനെ കുറിച്ച് അനക്ക് അറിയാത്തോണ്ടാണ്. ആ അതാണ് ട്രിക്ക്, അത് മനസ്സിലാക്കാം. അല്ലാണ്ട് ഓടി അണിച്ചിട്ട് പന്തിന്റെ പിന്നാലെ അങ്ങനെ ഓടല്ല. ട്രിക്ക് വേണോ? അല്ലാണ്ട് നേരം വെളുക്കും അന്റോളം കൂലിപ്പണിക്ക് പോയ മാതിരി കയറുന്ന കെട്ടി തിരിഞ്ഞ് ഓടുക ഗ്രൗണ്ടിൽ കൂടെ. കളി നോക്കി കളിക്കണോ? അപ്പൊ കുറച്ച് ഓടണ്ടോ? എന്നിട്ട് നല്ല പവർഫുൾ ആയിട്ട് ഗോൾ അടിക്കണോ? അല്ലാണ്ട് എന്റെ ടീമിലത്തെ മാതിരി ആർക്കാ പറ്റാത്ത ഓടുന്ന തേരാപ്പാര ഓടാനി. എന്റെ റൊണാൾഡോ ജയിക്കാൻ വേണ്ടി ഞാൻ നരബലി എടുത്തും വേണ്ട, എന്നെ ഞാൻ ബലി കൊടുക്കും. ഈ ബലി കൊടുക്കണ്ട, എന്നെ ആൾക്കാർ തല്ലി കൊല്ലൂ. അതുണ്ടാവുക കളി അങ്ങോട്ട് ജയിക്കട്ടെ. അപ്പൊ കാരണം ഒരു കാര്യം അറിഞ്ഞോ, നിങ്ങൾ 250 അല്ലേ കൊടുത്തിട്ട് ശത്രു സംഹാര പൂജക്ക്? ഞാൻ 500 കൊടുത്ത് അങ്ങോട്ട് ക്യാൻസൽ ചെയ്തു. എന്ത് ക്യാൻസൽ ചെയ്ത്? എന്ത് ക്യാൻസൽ ചെയ്ത്? ഞാൻ ആ പൂജ അങ്ങോട്ട് ക്യാൻസൽ ചെയ്തു. അത് ഞാൻ ചെയ്ത പൂജ. എന്നിട്ട് ഈ 500 കൊടുത്തോ? 500 കൊടുത്തു. ആർക്ക്? ഞാൻ രാഘോട്ടിനി. എടാ പൊട്ടൻ ചങ്ങായി, 500 കൊണ്ടുപോയി കളഞ്ഞില്ല നായി. ഞാൻ കൊടുത്ത് 250 എന്നോ പറത്തോന്റെ അതിലെത്തിയേക്കണേ. അതിനുള്ള ഗുണം എനിക്ക് കിട്ടും ചെയ്യും. പന്റെ കായ് പോയി എന്നല്ലാണ്ട് വല്ല ഗുണം ഉണ്ടോ എനിക്ക്? ഇതാ പറഞ്ഞു, നിങ്ങളൊക്കെ പൊട്ടന്മാരാണ്. നിങ്ങളുടെ ടീമിലത്തെ എല്ലാരും പൊട്ടന്മാരാണ്. ഒരു ഈന്റെ മീത്ത ഈ റൊണാൾഡോ വലിയ കട്ടൗട്ട് 24 മണിക്കൂറിലുണ്ടാവും. തോറ്റ ടീമിന്റെ ആരും കട്ടൗട്ട് വെക്കാറില്ല, അത് തോക്കും. ആ ടീം തോക്കാനുള്ളതാണ്, പേര് മറക്കണ്ട. ഇജ്ജ് വെറുതെ കുണ്ടി കാട്ടി കളിക്കാണ്ട് പോ. ഇതാണ് ഇതാണ് ടീം. ഇത് ഇവിടെ കാണിച്ചാലും മതി, കുണ്ടി കാട്ടേണ്ട കാര്യമാണ്. ഇതായത് ഈ കളർ കണ്ടാ മനസ്സിലാവും ഇത് അർജന്റീനയെന്ന്. ഞാനിപ്പോ ആക്കട്ടെ? ഈ ഒന്നും ആക്കണ്ട, എന്നെ കൊണ്ട് ഒരു ഗുണമില്ല. അങ്ങനെ ടീമും തോക്കും, അവസാനിച്ച് തൂങ്ങി മരിക്കേണ്ട വരും. അതുണ്ടാവുക. ഇജ്ജ് പോയിക്കോ. എന്റെ റൊണാൾഡോ, നീ ഇത് കേൾക്കുന്നില്ലേ? ഈ കോയ മെസ്സി പറയുന്നത്, നിനക്ക് വേണ്ടി ഞാൻ എന്നെ ബലിയർപ്പിക്കുന്നു. അല്ലെ വേണ്ട, എന്നെ വേണ്ട, വീട്ടിൽ മരിക്കാൻ കിടക്കുന്ന അച്ചാച്ചൻ നോക്കാം.